ചില പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ നയങ്ങളുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം തൊട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം ഗ്രാമങ്ങളിലും ഒരു കിലോമീറ്ററിനുള്ളിൽ വിദ്യാഭ്യാസം സംഭവിച്ചപ്പോൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നയം മുമ്പോട്ട് വെക്കുന്നത് പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാധിഷ്ഠിതവുമായ പഠന രീതിയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക ആര് പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദേശീയ വിദ്യാഭ്യാസ നയം രൂപപ്പെട്ടത് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദേശീയ വിദ്യാഭ്യാസ ഹായ് നമസ്കാരം എൻട്രിയുടെ എ ടു സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ നാഴികക്കല്ലുകളായിരുന്ന റിപ്പോർട്ടുകളും കമ്മീഷനുകളുമാണ് നമ്മളുടെ ചർച്ചയിലുള്ളത് അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പ്രധാനപ്പെട്ട ചില കമ്മീഷനുകളെ കുറിച്ച് കണ്ടു അതിൻ്റെ പ്രധാനപ്പെട്ട കുറിച്ച് കണ്ടു ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ നയങ്ങളുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം തൊട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നും നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുകയാണ് ഇതേ ചോദ്യമായിട്ട് വരുമെന്ന് പറഞ്ഞല്ലോ ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നയത്തിലേക്ക് എത്തുന്നതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസിൻ്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ തുടർച്ചയായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസം ഉടനെ നടപ്പിലാക്കുക എന്നതും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അതിപ്രധാനമായ ഒരു വശമായി അംഗീകരിച്ചിരുന്നു സ്കൂളിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിയും കോഴ്സ് പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ പറ്റിയ പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതാണ് എന്ന വ്യവസ്ഥ ചെയ്തിരുന്നു ഈ നയം നടപ്പിലാക്കിയതിലൂടെ താഴെപ്പറയുന്ന ഗുണഫലങ്ങൾ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായി അപ്പോൾ ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയം വരുന്ന സമയത്ത് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി എന്തെല്ലാമാണ് ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ പറയുന്ന ഗുണഫലങ്ങൾ ഉണ്ടായത് ഇതൊക്കെയാണെന്നാണ് നോക്കുന്നത് വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വലിയ തോതിലുള്ള വ്യാപനം ഇന്ത്യയിലുടനീളം സംഭവിച്ചു ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം ഗ്രാമങ്ങളിലും ഒരു കിലോമീറ്ററിനുള്ളിൽ വിദ്യാഭ്യാസം സംഭവിച്ചു ഇപ്പോൾ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് തന്നെ ആ ഒരു ആശയം പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ അതായത് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വലിയ രീതിയിൽ മാറുന്നുണ്ട് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ഗ്രാമങ്ങൾ ഒരു കിലോമീറ്ററിനുള്ളിൽ വിദ്യാഭ്യാസം സംഭവിക്കാൻ കാരണമാകുന്നുണ്ട് ഈ ഒരു നാഷണൽ പോളിസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ അപ്പോൾ അതിനുമുമ്പ് മുമ്പ് കോത്താരി കമ്മീഷൻ അത് വലിയ പ്രാധാന്യത്തോടുകൂടി ഇൻട്രോഡ്യൂസ് ഒരു ആശയം കൂടിയാണ് ഇന്ത്യയിലെ തൊണ്ണൂറ് ശാമനം ഗ്രാമങ്ങളിൽ ഒരു കിലോമീറ്റർ ചുറ്റുള്ള വിദ്യാഭ്യാസം ഉണ്ടായത് ഈ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വരാവുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം വിദ്യാഭ്യാസത്തിൻ്റെ ഘടന ഇന്ത്യയിൽ ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചു എന്നുള്ളതാണ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറയുന്ന ആ ഒരു പഠന സംവിധാനം ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു ദേശീയ നയത്തിൻ്റെ വരവോടുകൂടി ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കോമണായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി സ്കൂൾ പാഠ്യപദ്ധതിയിൽ ശാസ്ത്രം ഗണിതം തുടങ്ങിയ നിർബന്ധിത വിഷയങ്ങളാക്കിയവയെ മാറ്റി പ്രവൃത്തി പരിചയ പഠനത്തിന് വിദ്യാലയങ്ങളിൽ ഒരു സ്ഥാനം ലഭിച്ചു ബിരുദപൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിച്ചു ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൻ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലേക്ക് വരുമ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാണ് അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം വിപ്ലവാത്മകരമായ നിരവധി പരിപാടികൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒരുപാട് ആശയങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ടു ദശാബ്ദം തികയുന്നതിന് മുമ്പ് എൺപത്തി ആറിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കാൻ കാരണമായി അതിന് കാരണം എന്താ അറുപത്തിയെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സൂക്ഷ്മവും വിശദവുമായ തന്ത്രങ്ങളും സ്പഷ്ടമായ ചുമതലകളും സാമ്പത്തിക ക്രമീകരണങ്ങളും അനിവാര്യമായിരുന്നു അത് ഫലപ്രദമായി നിർ നിർവച നിർവഹിക്കാനായിട്ട് അതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെങ്ങനെ എഫക്റ്റീവായിട്ട് നടത്തിയെടുക്കാം എന്നുള്ളതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ നിൽക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നയപരിപാടി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത ഒരു വിദ്യാഭ്യാസ നയത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് കാരണം തൽഫലമായി ഗുണപര ഗണപരത ലഭ്യത ഉപയോഗം എന്നീ മേഖലയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുന്നുകൂടുകയും അത് അടിയന്തര പ്രാധാന്യം നൽകി പരിഗണിക്കേണ്ട ഒരു കാര്യമായി മാറുകയും ചെയ്തു പുതിയ ദേശീയ വിദ്യാഭ്യാസം രൂപപ്പെടുത്തി മുന്നേറുക എന്നതിൽ കുറഞ്ഞ ഒരു പരിഹാരവും ഈ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷനെ പോളിസി പെർസ്പെക്ടീവ് എന്ന രേഖ കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്നത് ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന രേഖ എൺപത്തഞ്ചിൽ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിക്കുകയാണ് ഈ രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടർച്ചയാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപപ്പെടുന്നത് അപ്പോൾ ഈ പോളിസി ഈ ഒരു രേഖയുടെ പേര് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർന്നായിരിക്കും ശ്രദ്ധിക്കാത്തവർന്നായിരിക്കും നോട്ട് ചെയ്ത് വയ്ക്കുക എൺപത്തി ആറിൽ ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയെ സൗകര്യവും സ്വാധീനിച്ചിട്ട് കാരണം നമുക്കറിയാം അതിനുശേഷം പിന്നീട് അതിനെ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ വന്നതല്ലാണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് പിന്നീട് ഒരു നയം പുതിയതായിട്ട് വരുന്നത് അതുവരെ ഇത്രയും ഇത്രയും കാലം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലെ വിദ്യാഭ്യാസ നയമായിരുന്നു എന്ന് മനസ്സിലാക്കുക വിവിധ ഘട്ടങ്ങളിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഈ ഒരു നയത്തിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അവിടെ പൂർവ്വ ശൈശവകാല വിദ്യാഭ്യാസ സംരക്ഷണം അല്ലേ അല്ലെ പൂർവ്വശൈശവകാല സംരക്ഷണവും വിദ്യാഭ്യാസവും എർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇ സി സിഇ ഫുൾ ഫോം വരെ നമ്മൾ ചോദ്യമായിട്ട് കണ്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പ് അപ്പോൾ ശിശുവികാസത്തിനായി പ്രത്യേകിച്ച് പഠനത്തിൽ ഒന്നാം തലമുറയിൽപ്പെട്ടവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട് കുട്ടിയുടെ വികസനത്തിൻ്റെ സമഗ്ര സ്വഭാവം തിരിച്ചറിഞ്ഞ് പൂർവ്വ ശൈശവകാല വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇതിനായി സ്വ സാധ്യമായ ഉത്ഗ്രതിത സേവനങ്ങളും പരിപാടികളും മുന്നോട്ട് വയ്ക്കുന്നു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന് സഹായിക്കുന്ന കളിയിൽ ഊന്നിയ അനുഭവങ്ങൾക്ക് ഊന്നൽ നൽകുന്നു അക്ഷര അക്ക പഠനം ഈ ഘട്ടത്തിൽ നിരുത്സാഹപ്പെടുത്തുന്നു അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ആ ഒരു പ്രീ പ്രൈമറി സ്റ്റേജിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇ സി സിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പദ്ധതി മുമ്പോട്ട് വെച്ചിരിക്കുന്നതെന്നൊന്ന് സമഗ്രമായിട്ട് നോക്കി വിടുക ആശയം എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി വളരെ വിശദീകരിച്ച് പറയേണ്ടത് എന്ന് കരുതുന്നില്ല ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി എലമെൻ്ററി എഡ്യൂക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമ്പൂർണ്ണ സ്കൂൾ പ്രവേശനത്തിനും കൊഴിഞ്ഞുപോക്ക് ഇല്ലാതാക്കി എലമെൻ്ററി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനുമാണ് ഊന്നൽ നൽകിയത് ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ നയം അതോടൊപ്പം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉയർത്തുന്നതിനും ലക്ഷ്യം വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ശിശു കേന്ദ്രീകൃത സമീപനമാണ് ഇവിടെ മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുള്ളതും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് എന്തെല്ലാമാണ് പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാധിഷ്ഠിതവുമായ പഠന രീതിയാണ് പ്രൈമറി തലത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നയം മുമ്പോട്ട് വെക്കുന്നത് പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാധിഷ്ഠിതവുമായ പഠന രീതിയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക ഒന്നാം തലമുറയിൽപ്പെട്ട കുട്ടികളുടെ പഠനവേഗത പരിഗണിക്കുകയും ആവശ്യമായ പരിഹാരബോധനം നടത്തുകയും വേണം പ്രൈമറി ഘട്ടത്തിൽ സമ്പൂർണ്ണ ക്ലാസ് കയറ്റം എന്നുള്ളൊരു ആശയം ഉറപ്പാക്കിക്കൊണ്ട് അവർ മുമ്പോട്ട് വെച്ചു ശാരീരികമായ ശിക്ഷാ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്നും കർശനമായിട്ട് ഒഴിവാക്കണമെന്ന് കൂടി ഈ ഒരു പോളിസിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണാം കുട്ടികളുടെ സൗകര്യാനുസരണം സ്കൂൾ പ്രവർത്തന സമയം അവധിക്കാലം എന്നിവയിൽ മാറ്റം വരുത്തേണ്ടതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട് വിദ്യാലയ സൗകര്യങ്ങളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ ഒരു വിദ്യാലയത്തിൽ രണ്ട് അധ്യാപകരെങ്കിലും എങ്കിലും ഉറപ്പിക്കൽ അതിലൊരാൾ വനിതയായിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട് ആവശ്യമായ പഠന സാമഗ്രികൾ ലഭ്യമാക്കൽ എന്നിവ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് വിദ്യാലയത്തിൽ നിന്നും കൊഴിഞ്ഞു പോയവർക്ക് അനൌപചാരിക വിദ്യാഭ്യാസം ഒരുക്കി ദേശീയ പാഠ്യപദ്ധതി ചട്ടം കൂടി രൂപീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും അപ്പോൾ അനൗപചാരിക വിദ്യാഭ്യാസത്തെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതി രൂപീകരിക്കാനായിട്ട് ഇവർ ഇൻഡഡ്യൂസ് ചെയ്തു സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ സയൻസ് സാമൂഹ്യശാസ്ത്രം മാനവിക വിഷയങ്ങൾ എന്നിവയിൽ അനുഭവം ഒരുക്കാം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ ഈ ഘട്ടത്തിൽ അവസരം ഒരുക്കണം അവസരമൊരുക്കണം കൂടി പറയുന്നുണ്ട് സെക്കൻഡറി വിദ്യാലയങ്ങളുടെ വ്യാപനം ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ് പ്രതിഭകളായ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അവസരമൊരുക്കും നിർധനരായ കുട്ടികൾക്കും അവസരം ലഭിക്കും ഇതിൻ്റെ ഭാഗമായി ഉന്നത നിലവാരമുള്ള മികവിൻ്റെ കേന്ദ്രങ്ങളായി വിദ്യാലയങ്ങൾ സ്ഥാപി മികവിൻ്റെ കേന്ദ്രമായ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുമെന്നും റെസിഡൻഷ്യൽ സ്വഭാവമുള്ള ഫീസ് രഹിത വിദ്യാലയങ്ങളായിരിക്കും സ്ഥാപിക്കുക എന്നും ഒക്കെ അവിടെ പറയുന്നുണ്ട് പിന്നീട് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഈ ഒരു സ്റ്റെപ്പ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നവോത്ഥയ സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആശയങ്ങളിൽ നിന്നിട്ടാണ് പോകുന്നത് ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപം കൊണ്ടുവർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇതാണ് അവിടെ ഒരു ചോദ്യം ഇനി പ്രധാനപ്പെട്ട പോയിന്റ്സ് അതിൽ നിന്ന് ചോദ്യമായിട്ട് വരാൻ പറ്റുന്ന പോയിന്റ്സ് ആര് പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപപ്പെട്ടത് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം നൽകുക എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്നും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഏത് ദേശീയ വിദ്യാഭ്യാസ നയമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലെ ദേശീയ നയവുമായിട്ട് എൺപത്താറിലെ ദേശീയ നയമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ വർഷമല്ല അത് സെപ്പറേറ്റ് നോട്ട് വെച്ചാൽ അത് മറ്റൊരു വിഷയമാണ് നമ്മൾ പദ്ധതികൾ എന്ന് പറയുന്ന ഒരു വേറൊരു മേഖല തന്നെയുണ്ടല്ലേ നമ്മൾ പ്രധാനമായിട്ടും സർവ്വശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അത് മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാം കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലെ ഈ ഒരു സംഭവമായിട്ട് ചേർന്നുകൊണ്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡൊക്കെ വരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അടിസ്ഥാന സൗകര്യം അല്ലെ പ്രാഥമിക ഘട്ടത്തിലെ എല്ലാ സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഒരു കൂടിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കേന്ദ്ര സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് അത് വരുന്നത് ഡയറക്റ്റുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇമ്പോർട്ടൻറ്റ് ചോദിക്കുക പ്രോഗ്രാം ഓഫ് ആക്ഷൻ പി ഒ എ എന്ന ആശയം ഏത് ദേശീയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നറിയുക അപ്പോൾ തീർന്നോ ഇല്ല എൺപത്തി വരെ എത്തിയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് പ്രോഗ്രാം ഓഫ് ആക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഡി പി പി പോലത്തെ ഒരുപാട് കൺസെർട്ടുകൾ പിന്നീട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ഇൻട്രോഡ്യൂസ് ഉണ്ട് അത്തരത്തിലുള്ള ആശയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ എൻ ഇ പി ട്വൻറ്റി ട്വന്റിയെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങളുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി